അൺപാർലമെന്ററി വാചകമല്ലെന്നും അഭിപ്രായം പറയേണ്ടത് സ്പീക്കറെന്നും കോടിയേരി ബാലകൃഷ്ണൻ. കെ രമ എംഎൽഎക്കെതിരായി അതിക്ഷേപ പരാമർശം നടത്തിയ എംഎം മണിയെ പിന്തുണച്ച സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ രംഗത്തെത്തി. നിലവിലെ ചട്ടപ്രകാരം എംഎം മണി പറഞ്ഞത് അൺപാർലമെന്ററി അല്ല, അതിനാൽ പരാമർശം തിരുത്തേണ്ടതില്ല. നിയമസഭയിലാണ് പരാമർശം നടത്തിയത്, അതിനാൽ വിഷയം അവിടെ തന്നെ തീർക്കട്ടെ എന്നും ഇക്കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടത് സ്പീക്കറാണെന്നും കോടിയേരി മാധ്യമങ്ങളോട് പറഞ്ഞു. മാപ്പ് പറയേണ്ട സാഹചര്യമില്ല, എംഎം മണിയുടെ പരാമർശത്തിൽ തെറ്റില്ലെന്ന് എ വിജയരാഘവൻ. മണിക്കെതിരെ കടുത്ത നിലപാടുമായി സിപിഐ. കെ രമയ്ക്കെതിരെ എംഎം മണി നടത്തിയ പരാമർശത്തെ ന്യായീകരിച്ച് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ. പരാമർശത്തിൽ തെറ്റില്ലെന്നും മാപ്പ് പറയേണ്ട സാഹചര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ നിലപാട് വ്യക്തമാക്കിയിരുന്നു, അതോടെ വിഷയം തീർന്നുവെന്നും വിജയരാഘവൻ പറഞ്ഞു. അതേസമയം എംഎം മണിക്കെതിരെ സിപിഐ ദേശീയ നേതാവ് ആനിരാജ രംഗത്തെത്തി. എംഎം മണിയുടെ പ്രസ്താവന അങ്ങേയറ്റം അപലപനീയമാണ്, അദ്ദേഹത്തെ നിയന്ത്രിക്കണമോ എന്ന് സിപിഎം തീരുമാനിക്കണം. എംഎം മണി പ്രസ്താവന പിൻവലിച്ചാൽ അത് കമ്മ്യൂണിസ്റ്റ് നടപടിയാണെന്നും ആനിരാജ് പറഞ്ഞു. വിവാദ പരാമർശം ഒഴിവാക്കാമായിരുന്നുവെന്നും സിപിഐ നേതാവ് ബിനോയ് വിശ്വം മാധ്യമങ്ങളോട് കൂട്ടിച്ചേർത്തു. എംഎം മണി സഭയിൽ വരാതിരുന്നത് പേടിച്ചിട്ട്, ടിപിഎ സിപിഎം ഇപ്പോഴും ഭയക്കുന്നുവെന്ന് കെ രമ. വിവാദ പരാമർശം നടത്തിയതിന് പിന്നാലെ എംഎം മണി എംഎൽഎ ഇന്ന് നിയമസഭയിൽ എത്താതിരുന്നത് പേടിച്ചിട്ടാണെന്ന് കരുതുന്നുവെന്ന് കെ രമ എംഎൽഎ. നിയമസഭയിലടക്കം ടിപി ചന്ദ്രശേഖരൻ ഇപ്പോഴും ജീവിക്കുകയാണ്, അദ്ദേഹത്തെ സിപിഎം ഇപ്പോഴും ഭയപ്പെടുന്നു, അതുകൊണ്ടാണ് അവർക്ക് വിമർശനങ്ങളെ പോലും സഹിഷ്ണുതയോടെ നേരിടാൻ കഴിയാത്തതെന്നും കെ രമ മാധ്യമങ്ങളോട് പറഞ്ഞു. വിധവ എന്ന വിധി കൽപ്പിച്ച ആളുകൾ അത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞതിൽ തെല്ലും കുറ്റബോധമില്ലാതെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ അതിനെ ന്യായീകരിക്കുകയാണ്. പറഞ്ഞത് ശരിയാണെന്നാണ് ഭരണപക്ഷത്തെ എംഎൽഎമാർ പറയുന്നതെന്നും രക്തസാക്ഷികളെ ആരും അധിക്ഷേപിക്കരുതെന്നാണ് തന്റെ നിലപാടെന്നും രമ കൂട്ടിച്ചേർത്തു. യുവാക്കളെ തീവ്രവാദത്തിനായി സിറിയയിലേക്ക് കടത്തിയ കേസിൽ ഒന്നും അഞ്ചും പ്രതികൾക്ക് 7 വർഷം തടവ്. യുവാക്കളെ സിറിയയിലേക്ക് കടത്തിയ വളപട്ടണം ഐഎസ് കേസിൽ 1-ാം പ്രതിക്കും 5-ാം പ്രതിക്കും 7 വർഷം തടവ്. 1-ാം പ്രതി മിഥിലജിനും 5-ാം പ്രതി ഹംസയ്ക്കുമാണ് 7 വർഷം തടവും 50,000 രൂപ പിഴയും കൊച്ചി NIA കോടതി വിധിച്ചത്. 3-ാം പ്രതി അബ്ദുൾ റസാഖിന് 6 വർഷം തടവും 30,000 രൂപ പിഴയുമാണ് വിധിച്ചിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 15 പേരെ തീവ്രവാദത്തിന്റെ ഭാഗമായി ഐഎസിലേക്ക് റിക്രൂട്ട് ചെയ്തെന്ന കേസിൽ 3 പ്രതികളും കുറ്റക്കാരാണെന്ന് ചൊവ്വാഴ്ച കോടതി കണ്ടെത്തിയിരുന്നു. പ്രതികൾക്കെതിരെ ഭീകരവിരുദ്ധ നിയമമായ UAPA രാജ്യത്തിനെതിരെ യുദ്ധത്തിന് പദ്ധതിയിടൽ, ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് കോടതി കണ്ടെത്തിയത്. 1-ാം സമ്മാനം 25 കോടി. തിരുവോണം ബമ്പർ ലോട്ടറി പുറത്തിറക്കി. ബമ്പർ അടിച്ചിരുന്നെങ്കിൽ KSRTCയിൽ ശമ്പളം കൊടുക്കാമായിരുന്നുവെന്ന് മന്ത്രി ആന്റണി രാജു. സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സമ്മാനങ്ങളുമായി തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി പുറത്തിറക്കി. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ ധനമന്ത്രി KN ബാലഗോപാലും ഗതാഗത മന്ത്രി ആന്റണി രാജുവും ചേർന്ന് ലോട്ടറിയുടെ പ്രകാശനം നിർവഹിച്ചു. ആകെ 10 സീരീസുകളിലായി പുറത്തിറങ്ങുന്ന ഭാഗ്യക്കുറിയുടെ 1-ാം സമ്മാനം 25 കോടി രൂപയാണ്. കേരള ലോട്ടറി ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭാഗ്യക്കുറി സമ്മാന തുകയാണിത്. കഴിഞ്ഞ 3 വർഷങ്ങളിൽ 12 കോടിയായിരുന്നു തിരുവോണം ബമ്പറിന്റെ സമ്മാന തുക. ബമ്പർ ലോട്ടറി അടിച്ചിരുന്നുവെങ്കിൽ KSRTCയിലെ ശമ്പളം നൽകാമായിരുന്നുവെന്ന് അധ്യക്ഷ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ മന്ത്രി ആന്റണി രാജു തമാശയായി പറഞ്ഞു. ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്ത സമയത്ത് ഇവിടെ എല്ലാവർക്കും പുസ്തകം തരികയുണ്ടായി. ആ സമയത്ത് ഉപഹാരത്തിന് പകരം ലോട്ടറി ആയിരുന്നുവെങ്കിൽ എന്ന് ആശിച്ചിരുന്നു. ചടങ്ങിൽ പങ്കെടുത്ത ധനമന്ത്രിയോട് ഇക്കാര്യം ഞാൻ പറഞ്ഞിരുന്നുവെന്നും ആന്റണി രാജു വ്യക്തമാക്കി. ബ്രൂവറി കേസിൽ സർക്കാരിന് ആശ്വാസം. വിജിലൻസ് കോടതി ഉത്തരവ് സ്റ്റേ ചെയ്ത ഹൈക്കോടതി. ബ്രൂവറി കേസിൽ സംസ്ഥാന സർക്കാരിന് ആശ്വാസം. ബ്രൂവറിക്ക് അനുമതി നൽകിയത് സംബന്ധിച്ചുള്ള ഫയലുകൾ കോടതിയിൽ ഹാജരാക്കണമെന്ന് വിജിലൻസ് കോടതി ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഫയലുകൾ കോടതിയിൽ ഹാജരാക്കാൻ നികുതി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകണമെന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവിട്ടിരുന്നു. ഇതിനെതിരെയാണ് സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത്. അഭിനയ പ്രതിഭ പ്രതാപ് പോത്തൻ അന്തരിച്ചു. നടനും സംവിധായകനുമായ പ്രതാപ് പോത്തൻ അന്തരിച്ചു. ചെന്നൈയിലെ ഫ്ളാറ്റിൽ അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മദ്രാസ് പ്ലേയേഴ്സ് എന്ന തിയേറ്റർ ഗ്രൂപ്പിൽ അഭിനേതാവായിരുന്ന പ്രതാപിന്റെ അഭിനയ മികവ് കണ്ട ഭരതൻ തന്റെ ആരവം എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ അദ്ദേഹത്തെ ക്ഷണിക്കുകയായിരുന്നു. 1978 ആരവം ഇറങ്ങിയത്. 1979 ഭരതന്റെ തകര, 1980 ഭരതന്റെ തന്നെ ചാമരം എന്നീ സിനിമകളിൽ പ്രതാപ് പോത്തൻ നായകനായി.
അദ്ദേഹത്തിന്റെ അഭിനയം നിരൂപക പ്രശംസയും പ്രേക്ഷക പ്രീതിയും നേടി. തകരയിലെയും ചാമരത്തിലെയും അഭിനയത്തിന് 1979 1980 വർഷങ്ങളിൽ മികച്ച മലയാള നടനുള്ള ഫിലിംഫെയർ പുരസ്കാരം ലഭിച്ചു. 1988 തഥാപോത്തൻ കഥ തിരക്കഥ സംഭാഷണം എന്നിവ രചിച്ച് സംവിധാനം ചെയ്ത സിനിമയായ ഡെയ്സി മലയാളത്തിലെ ഒരു സൂപ്പർ ഹിറ്റ് ചലച്ചിത്രമായിരുന്നു. തുടർന്ന് 7 തമിഴ് സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തു. 1997 മോഹൻലാലിനെയും ശിവാജി ഗണേഷിനെയും നായകന്മാരാക്കി ഒരു യാത്രാമൊഴി എന്ന സിനിമ മലയാളത്തിൽ സംവിധാനം ചെയ്തിരുന്നു.